പ്രമുഖ ബോളിവുഡ് താരം സോനു സൂദ് 20 കോടി രൂപയുടെ നികുതി വെട്ടിച്ചെന്ന് ആദായ നികുതി വകുപ്പ്. സോനു സൂദിന്റെ മുംബൈയിലെ വസതിയിൽ 3 ദിവസം തുടർച്ചയായി നടന്ന പരിശോധനയ്ക്ക് ശേഷമാണ് ആദായ നികുതി വകുപ്പ് ഇക്കാര്യം അറിയിച്ചത്. സോനുവും സഹായികളും ചേർന്ന് നികുതി വെട്ടിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയെന്നും അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. വ്യാജ കമ്പനികളിൽ നിന്ന് നടൻ നിയമവിരുദ്ധമായി വായ്പകൾ സംഘടിപ്പിച്ചതായാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ പണം ഉപയോഗിച്ച് നിക്ഷേപങ്ങൾ നടത്തുകയും വസ്തുക്കൾ വാങ്ങുകയും ചെയ്തുവെന്നും അധികൃതർ പറയുന്നു. തന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടനയുടെ പേരിൽ വിദേശത്തു നിന്ന് 2.1 കോടി രൂപയുടെ ഫണ്ട് സ്വരൂപിച്ചെന്നും ഇത് നിയമപരമല്ലെന്നും ആദായ നികുതി വകുപ്പിന്റെ പ്രസ്താവനയിലുണ്ട്. സോനു സൂദിന്റെ മുംബൈയിലെ ഓഫീസുകളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ലക്നൌവിലെ ഒരു കമ്പനിയിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. 2012 നികുതി പണം വെട്ടിച്ചത് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് സോനു സൂദിന്റെ ഓഫീസുകളിൽ പരിശോധന നടത്തിയിരുന്നു. കോവിഡ് കാലത്ത് സോനു സൂദ് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പേരിലും നടൻ അനധികൃതമായി ധനം സമ്പാദിച്ചുവെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ആരോപണം. നടന്റെ ഉടമസ്ഥതയിലുള്ള സൂദ് ചാരിറ്റി ഫൗണ്ടേഷൻ കോവിഡ് കാലത്ത് 18 കോടി രൂപ സംഭാവനയായി ലഭിച്ചെന്നും എന്നാൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 2 കോടി മാത്രമാണ് ചിലവഴിച്ചതെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. ബാക്കി പണം സന്നദ്ധ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉപയോഗിക്കാതെ കിടക്കുകയാണെന്നും പറയുന്നു. ദില്ലിയിലെ ആം ആദ്മി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത സോനു സൂദ് ഈയിടെ അറിയിച്ചിരുന്നു. സോനു സൂദിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയും ആം ആദ്മി പാർട്ടിയും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സോനു സൂദിന്റെ ആം ആദ്മി ബന്ധവുമായി ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് ബന്ധമൊന്നുമില്ലെന്നാണ് BJP യുടെ പ്രതികരണം.